ഇലക്ഷന് നിൽക്കുകയോ തോൽക്കുകയോ ജയിക്കുകയോ അല്ല, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നത് തന്നെയാണ് ഏതൊരു നേതാവിൻ്റെയും ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും അത് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ശോഭാ സുരേന്ദ്രൻ ഇനി ആലപ്പുഴക്കാർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് തെളിയിക്കുക തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ്, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ സി പി എം പ്രവർത്തകരുടെ ക്രൂരമായ ആക്രമണത്തിന് ഒരു ദളിത് പെൺകുട്ടി നടു റോഡിൽ ഇരയായിട്ടും ആ സംഭവത്തിൽ പോലീസ് കാട്ടുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ശരിക്കും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ആലപ്പുഴ വിട്ട് ശോഭാ സുരേന്ദ്രൻ പോകത്തില്ല എന്നുള്ളത് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ ചെയ്യാനും തനിക്ക് പറ്റുന്ന തലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ശോഭാ സുരേന്ദ്രൻ മുൻപന്തിയിൽ നിൽക്കുമെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. ഇന്നലെ തന്നെ മറ്റൊരു കാര്യവും ആലപ്പുഴയിൽ ഉണ്ടായതാണ്, അതായത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലെ തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യന് നൽകുവാനുള്ള നിവേദനം നേരിട്ട് തന്നെ അവിടെ വന്ന് ഏറ്റുവാങ്ങിയ ഒരു കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഏകദേശം 300,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും ഇത്തവണത്തെ പാർലമെൻറ് ഇലക്ഷനിൽ നേടിയെടുത്തത് തന്നെ. അപ്പോൾ ആ ജനങ്ങൾ ആ ഒരു വിശ്വാസം അത് ശോഭാ സുരേന്ദ്രൻ എന്തായാലും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതും അവർക്ക് വേണ്ടി ഇനിയിപ്പോൾ വോട്ട് ചെയ്തവരായാലും ചെയ്യാത്തവർക്കായാൽ പോലും എന്ത് കാര്യമുണ്ടെങ്കിലും താൻ ഒപ്പം നിൽക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ എം പി ഉണ്ട്, എം എൽ എ ഉണ്ട്, അപ്പോൾ അധികാരപ്പെട്ട ആൾക്കാർ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്ന തലത്തിലോട്ട് മാറുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ആലപ്പുഴ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ജയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പല തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം അവിടെ നിന്നും ഇത്തവണ ജയിച്ചില്ലെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും തന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും കാണിക്കുന്ന ഈ ഒരു മനസ്സ് ഉറപ്പായിട്ടും അവിടെ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ ഇതിലും മേലെ അവിടെ പല കാര്യങ്ങളും ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നടത്തിയെടുക്കാനായിട്ട് ആ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. കാരണം എത്ര നേതാക്കന്മാരാണ് ഈ പറയുന്ന ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നു, അവിടെ നിന്നു ഇപ്പോൾ ജയിച്ചില്ല, തോറ്റുപോയി, തോറ്റുപോയെങ്കിൽ പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തവർ എത്രയോ പേരുണ്ട്, ജയിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്തവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അധികം ഹൈലൈറ്റായി കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ജയമോ തോൽവിയോ അല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുക, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയും ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ തോൽപ്പിച്ചു എങ്കിലും അവരെ കൈവിടാതെ അവരോടൊപ്പം ചേർത്ത് പിടിച്ചു നിർത്തുന്ന ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഇതുപോലുള്ള നേതാക്കന്മാർ, ഇതുപോലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും എവിടെയായാലും ജയിച്ചു വരേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഏതായാലും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് ആലപ്പുഴ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതെല്ലാം തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടുവോളം മനസ്സിലാക്കാനും സാധിക്കട്ടെ.